എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേന്ദ്ര സർക്കാർ ശത്രുക്കളെ പോലെയാണ് കർഷകരെ കാണുന്നത് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വടകര നഗരസഭ UDF സ്ഥാനാർത്ഥികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപഹാസ്യമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ദുരിതമകറ്റാനുള്ള നടപടികൾക്ക് പകരം ഇടുത്തി പോലെ ഇന്ധനവില വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്രവും സംസ്ഥാനവും ജനദ്രോഹത്തിൽ മത്സരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 16 ദിവസമായി ഡൽഹിയിൽ സമരം നടത്തുന്ന കർഷകരോട് ശത്രുരാജ്യത്തുള്ളവരോട് പെരുമാറുന്ന തരത്തിലാണ് ഇടപെടുന്നത്. അർദ്ധസൈനിക വിഭാഗത്തെ അടക്കം ഇറക്കി സമരത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. കോവിഡ് ദുരിതം നേരിടുന്ന കൃഷിക്കാരെ ഒരുവിധത്തിലും സഹായിക്കാൻ മോദി തയ്യാറായില്ല. എന്നാൽ കഴിഞ്ഞ UPA സർക്കാർ 72,000 കോടി രൂപയുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുകയായിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം വർഗീയത ഇളക്കിവിടുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. എന്നാൽ ഇതേ രീതിയിലുള്ള വർഗീയത ഇളക്കിവിടാൻ കേരളത്തിൽ BJPയും സംഘപരിവാറും ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. സംസ്ഥാനത്ത് CPM അപജയത്തിന്റെ കുഴിയിൽ വീണിരിക്കുകയാണ്. ജനവിശ്വാസം നഷ്ടപ്പെട്ട CPM നേതൃത്വം നൽകുന്ന ഭരണത്തിനെതിരെ ജനം വിധിയെഴുതും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മീഷൻ പാർട്ടിയായി തരം താണിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും മടുത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റുകൾ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ജനദ്രോഹത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വയനാട്ടിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ കാർഷിക മേഖല, ഇവിടെ തന്നെയുള്ള വടകരയുടെ ഭാഗമായിട്ടുള്ള കാർഷിക മേഖല, നമുക്കറിയാം ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ഇപ്പൊ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ദേശവ്യാപകമായി കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടില്ലെന്നറിയാൻ പറ്റും. 16 ദിവസമായിട്ട് ഈ ഡൽഹിയിലെ മരം കൂച്ചൽ മണപ്പത്തിരിക്കുകയാണ്. ഡൽഹിയിലേക്ക് വരാൻ സമ്മതിക്കാതെ അവരെ വഴിയിൽ കണ്ടിരിക്കുകയാണ്. റോഡിലിരിക്കുകയാണ് കൃഷിക്കാർ. ആരാണ് കൃഷിക്കാരൻ? നമ്മുടെ രാജ്യത്തിന്റെ നടത്തല്ല. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവരും രാജ്യത്തിന് വേണ്ടി അന്നം ഉൽപ്പാദിപ്പിക്കുന്നവരും ഇവരാണ് രണ്ട് ഘടകങ്ങൾ. ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധിക്കേണ്ട, ബഹുമാനിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട സമൂഹം. പക്ഷെ എന്താണ് കൃഷിക്കാരനോ? ഈ കോവിഡ് കാലത്തും ഇന്ത്യ രാജ്യത്ത് പ്രൊഡക്ടിവിറ്റി എടുത്ത് നോക്കിയാൽ ഒരേ ഒരു മേഖലയാണ് പ്രൊഡക്ഷൻ നടന്നിരുന്നത് അഭിമാനകരമായിട്ട്. അത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ മാത്രമാണ്. കോവിഡ് കാലത്തും അവർ പാടുപെട്ട് വയലേലകളിൽ പാടത്ത് ഒക്കെ പണി ചെയ്ത് ഇന്ത്യ രാജ്യത്തിന്റെ ധാന്യസംഭരണികളെ മുഴുവൻ നിറച്ചിരിക്കുന്നവരാണ് കർഷകന്മാർ. അവർക്ക് കൊടുത്ത കൂലി എന്താണ്? നമ്മള് MC വടകര അധ്യക്ഷത വഹിച്ചു. പാർക്കൽ അബ്ദുള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. കൊറോണ വന്ന ആളുകളൊക്കെ ഭയവിഹ്വലരായി നിൽക്കുക. നാട് മുഴുവൻ കൊറോണ, ലോകം മുഴുവൻ ആയിരങ്ങൾ മരിച്ചു വീഴുക, ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നത് നമ്മൾ കാണാം. അപ്പോ കേരളത്തിൽ എല്ലാം പൂട്ടി നിശ്ചലമായി ലോക്ക്ഡൗൺ, കടകളും പൂട്ടി. ആശുപത്രി പോലും ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാർക്കും കോവിഡ് വരുന്നു. ആശുപത്രി പൂട്ടുന്നു, പോലീസ് സ്റ്റേഷൻ പൂട്ടുന്നു, കോടതി പൂട്ടുന്നു, സ്കൂളുകളൊക്കെ പൂട്ടി, എല്ലാം പൂട്ടി, കടകളും പൂട്ടി. അപ്പോൾ ഒരു ദിവസം രാവിലെ മന്ത്രി വന്നിട്ട് EP ജയരാജൻ വന്നിട്ട് പറയുന്നു കൊറോണയെക്കാളൊക്കെ ഭീകരമായ പ്രശ്നം നാട്ടിലുണ്ട്, വലിയ പ്രശ്നമാണ് കൊറോണയെന്ന് ഒരു വിഷയമേയല്ല. ആളുകളിപ്പോൾ തല തല്ലി മരിക്കും, വീടിനകത്ത് വലിയ പ്രശ്നമുണ്ടാവും. എന്താ കാരണം? കള്ള് കിട്ടുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊറോണയെന്നൊരു വിഷയമല്ല എന്ന്. അങ്ങനെ ഒരു വെബ്ക്യൂ, ഒരു പോർട്ടലൊക്കെ ഉണ്ടാക്കി. എനിക്ക് അതിൽ മൊബൈലൊന്നും അടിച്ചാൽ കള്ള് വീട്ടിലെത്തുന്നത്. അത് വലിയ വിവാദമായപ്പോൾ അവസാനം ഒരു നല്ല ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്താൽ കൊടുക്കും. ഡോക്ടർമാർ പറഞ്ഞു, കേരളത്തിലെ ഡോക്ടർമാർ മനുഷ്യപ്പറ്റില്ല. ഡോക്ടർമാർ ഒന്നടക്കം പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കില്ല കള്ള് കുടിക്കാൻ വേണ്ടി. കേരളത്തിലെ ജനങ്ങളെ ലഹരിയിൽ മുക്കിക്കൊല്ലാനുള്ള ഏർപ്പാട് ഞങ്ങൾ കൂട്ടിയിരുത്തില്ല. അത് കഴിഞ്ഞ് ഓരോ നിങ്ങളെടുത്തോ ലൈഫ് മിഷൻ പദ്ധതി എന്തൊക്കെ ബടായി അവർ പറഞ്ഞ്. ലൈഫ് മിഷൻ ഇതാ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കൊടുക്കുന്നു. എവിടെയാ വീട് കൊടുത്തവർ? ഇനി ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് എന്ന് പറഞ്ഞാൽ സാധാരണ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളൊക്കെ എല്ലാ ആളുകൾക്കും, എല്ലാ പഞ്ചായത്തും IAY പദ്ധതി. എന്തൊക്കെ പദ്ധതികളാണ്? ഗവൺമെന്റിന്റെ പദ്ധതികൾ, സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ, ഇന്ദിരാ ആവാസ് യോജന, വിവിധ പദ്ധതികൾ, പദ്ധതി വിഹിതം, പഞ്ചായത്തിൻ്റെ, ഇങ്ങനെയൊക്കെ വരുന്നത് ഒരു മെമ്പർക്ക് 9 വീട് വരെ 5 വർഷം കൊണ്ട് കൊടുക്കാനാണ്.
KPCC ഭാരവാഹികളായ KP അനിൽകുമാർ, കെ പ്രവീൺകുമാർ, PM നിയാസ്, അഡ്വക്കേറ്റ് ഐ മൂസ, സുനിൽ മടപ്പള്ളി, UDF ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ, അഡ്വക്കേറ്റ് സി വത്സലൻ, പ്രദീപ് ചോമ്പാല, PS രഞ്ജിത് കുമാർ, പുറന്തോടത്ത് സുകുമാരൻ, അച്യുതൻ പുതിയടത്ത, TV സുധീർ കുമാർ, കളത്തിൽ പീതാംബരൻ, ബാബു ഒഞ്ചിയം, P അശോകൻ, എൻ രാജരാജൻ, പ്രൊഫസർ KK മഹമ്മൂദ്, TV കരുണൻ എന്നിവർ സംസാരിച്ചു. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏതു പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോവുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.